പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ സഞ്ചരിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ മനസ്സിനെയും ശരീരത്തെയും പുതുക്കുന്ന അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. 2024 ആഗസ്റ്റ് മാസം 15 ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുമായി അത്തരത്തിൽ ഒരു യാത്ര തുടങ്ങി. ഫ്രീഡം റൈഡെന്ന് പേരിട്ട് ഞങ്ങൾ നടത്തിയ ആ യാത്രയുടെ വിശേഷങ്ങളാണ് നേച്ചർ പാത്ത് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഈ യാത്രയിൽ എന്നോടൊപ്പമുള്ളത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ പ്രതീഷ്, കിഷോർ, കൃഷ്ണകുമാർ എന്നിവരാണ്. പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച ഞങ്ങളുടെ ലക്ഷ്യം തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഉൾപ്പെട്ട കോത്തഗിരി, കോടനാട്, കിണ്ണക്കോര എന്നീ സ്ഥലങ്ങളാണ്. സുഗമമായ യാത്രയ്ക്കായി ഞങ്ങൾ തമിഴ്നാട് വഴിയുള്ള റോഡാണ് തിരഞ്ഞെടുത്തത്. ദൂരം കൂടുതലാണെങ്കിലും ദീർഘദൂര യാത്രയ്ക്ക് മികച്ച റോഡുകൾ ഉള്ളതുകൊണ്ടാണ് ഈ റൂട്ടിലൂടെ ഞങ്ങൾ പോകുന്നത്. നേരം പുലർന്നപ്പോഴേക്കും നാഗർകോവിൽ താണ്ടി ഞങ്ങൾ നാലുവരി പാതയിലേക്ക് പ്രവേശിച്ചു. ഇനി അങ്ങോട്ട് കാഴ്ചയുടെ വിസ്മയങ്ങളാണ്. കിഴക്കൻ മലനിരകളെ കീറിമുറിച്ച് സൂര്യകിരണങ്ങൾ പുറത്തെത്തിക്കഴിഞ്ഞു. പച്ചവിരിച്ച നെൽപ്പാടത്തും പുൽനാമ്പിലും പതിഞ്ഞിരിക്കുന്ന വെള്ളത്തുള്ളികളിൽ അവ സ്വർണമുത്തുകളായി പ്രതിഫലിക്കുകയാണ്. അങ്ങു ദൂരെ മലനിരകളിൽ മേഘപ്പാളികൾ ഓടി നടക്കുന്നു. പ്രഭാത ദൃശ്യങ്ങൾ വളരെ മികച്ച അനുഭവമായിരുന്നു. യാത്ര തുടരുകയാണ്. നോക്കത്താ ദൂരത്ത് വ്യാപിച്ചു കിടക്കുന്ന കാറ്റാടിപ്പാടങ്ങളുടെ കാഴ്ചകളും ആസ്വദിച്ച് തിരുനെൽവേലിയോട് അടുക്കുകയാണ്. ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർ ഒരിക്കലും മറക്കാത്ത സ്ഥലമാണ് ഈ കാണുന്നത്. മലയാളത്തിലും തമിഴിലും ഉൾപ്പെടെ ധാരാളം ഹിറ്റ് ചിത്രങ്ങൾ ചിത്രീകരിച്ച സ്ഥലമാണിത്. തിരുനെൽവേലി സിറ്റിയിൽ നിന്നും മാറിയാണ് ഈ സ്ഥലമുള്ളത്. ഈ വഴി സഞ്ചരിക്കുമ്പോൾ ഇവിടെ ഇറങ്ങി ചിത്രം പകർത്താത്തവർ വളരെ വിരളമാണ്. രാജ്യമെങ്ങും 78th സ്വാതന്ത്ര്യദിനത്തിൻ്റെ മാറ്റൊലികൾ മുഴങ്ങുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ പലയിടങ്ങളിലും ആഘോഷത്തിൻ്റെ കാഴ്ചകൾ കാണാനായി. മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും പ്രകൃതിയെ നശിപ്പിക്കാതെ കാഴ്ചകൾ ആസ്വദിക്കുവാനുമായി പ്രകൃതിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതിനുള്ള അവസരവും, അങ്ങനെ ഈ യാത്രയുടെ അനുഭവം ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ചെറുതല്ല. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പ്രവർത്തിക്കുന്ന രാംഗോ സിമൻ്റ് ഫാക്ടറിയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. യാത്രയിൽ ഞങ്ങളെ പലപ്പോഴും വിസ്മയിപ്പിച്ചത് അടുക്കി വച്ചിരിക്കുന്ന മലനിരകളുടെ ഭംഗിയും അവയെ തൊട്ടുതലോടി ഓടുന്ന മേഘക്കൂട്ടങ്ങളുമാണ്. അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച യാത്ര ഇപ്പോൾ കോയമ്പത്തൂരിൽ എത്തി നിൽക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെയുള്ള ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് തങ്ങുന്നത്. സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ യാത്ര തുടങ്ങുകയാണ്. ഇവിടെ നിന്നും ഞങ്ങളുടെ യാത്രയിൽ ഒരു സുഹൃത്തു കൂടി ഒപ്പം ചേരുകയാണ്. ആലുവയിൽ നിന്നുള്ള റസാഖ്. ഇന്നത്തെ യാത്ര തീർത്തും വ്യത്യസ്തമായ മേഖലകളിൽ കൂടിയാണ്. വിശാലമായ നാലുവരി പാതയിൽ നിന്നും മാറി മലയോര മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. കോയമ്പത്തൂർ മേട്ടുപ്പാളയം വഴി കോത്തഗിരി റോഡിലേക്ക് പ്രവേശിച്ചു. നീലഗിരി മലനിരകളിലേക്ക് പ്രവേശിക്കാനുള്ള ഇ പാസ് കാണിച്ചു. വാഹന പരിശോധനയും കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഈ വനമേഖലകളിൽ പുനരുപയോഗിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഉദകമണ്ഡലം എന്ന ഊട്ടിയെ അറിയാത്തവർ ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ തിരക്കുകളിൽ നിന്നും മാറി സാധാരണ ജീവിതം നയിക്കുന്ന ഒട്ടേറെ മനുഷ്യവാസ മേഖലകളും അവിടെയുള്ള പ്രകൃതി ഭംഗിയും ആസ്വദിക്കുവാനായിട്ടാണ് ഈ യാത്ര. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ നീലഗിരിയുടെ ഉയരങ്ങളിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. വാക്കുകളാൽ വർണ്ണിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ യാത്ര. ഓരോ ഹെയർപിൻ വളവുകളും താണ്ടി ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മനോഹരമായ വ്യൂ പോയിന്റുകളുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി ചിത്രങ്ങൾ പകർത്തി. താഴ്വരകളുടെ വിശാലമായ കാഴ്ചയും ഉയരത്തിലേക്ക് എത്തും തോറും അനുഭവപ്പെടുന്ന കോടമഞ്ഞിൻ്റെ തണുപ്പും കണ്ണിനെയും മനസ്സിനെയും പുതുക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോത്തഗിരി ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൽ എത്താനാകും. ഇവിടേക്ക് പോകണമെങ്കിൽ
തമിഴ്നാട് വനം വകുപ്പിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. ആദിവാസി ഊരിലൂടെ യാത്ര ചെയ്ത് എത്തുന്നത് കോലിക്കരൈ എന്ന മനോഹരമായ വെള്ളച്ചാട്ടത്തിലാണ്. വിവിധ ഇനം തുമ്പികളും പൂമ്പാറ്റകളും പൂക്കളുമൊക്കെയായി മനോഹരമായൊരു സ്ഥലം. മലനിരകളെ പുൽകിയൊഴുകുന്ന കോലിക്കര ആറ് പല തട്ടുകളായി താഴേക്ക് പതിച്ച് ഒഴുകുകയാണ്. വളരെ രസകരമായൊരു വെള്ളച്ചാട്ടമാണിത്. ഇവിടത്തെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ മടങ്ങി. പ്രധാന റോഡിൽ പ്രവേശിച്ച് വീണ്ടും യാത്ര തുടർന്നു. അടുത്ത ലക്ഷ്യം കാതറിൻ വെള്ളച്ചാട്ടമാണ്. വ്ളോഗർമാരുടെയും അതിസാഹസികരുടെയും അമിതമായ കടന്നുകയറ്റം മൂലം പല അപകടങ്ങളും സംഭവിച്ചത് കാരണം വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള പ്രവേശനം സർക്കാർ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വിദൂര ദൃശ്യങ്ങൾ ആസ്വദിക്കുവാൻ പറ്റുന്ന വ്യൂ പോയിന്റിലേക്കാണ് യാത്ര. അരവേണു ജംഗ്ഷനിൽ നിന്നുമാണ് കാതറിൻ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. പോകുന്ന വഴിയിലും ഹൃദ്യമായ കാഴ്ചകൾ ആസ്വദിക്കുവാനായി. മനോഹരമായ ഗ്രാമത്തെ തഴുകി തലോടി പായുന്ന കോടമഞ്ഞിൻ്റെ കാഴ്ചയും ആസ്വദിച്ച് ഞങ്ങൾ വ്യൂ പോയിന്റിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ടിക്കറ്റ് എടുത്ത് തേയിലത്തോട്ടത്തിന് നടുവിലൂടെ കാതറിൻ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലെത്തി. 1852 മുതലാണ് ഈ വെള്ളച്ചാട്ടത്തിന് കാതറിൻ വെള്ളച്ചാട്ടം എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. കോത്തഗിരി മേഖലയിൽ കാപ്പിത്തോട്ടങ്ങൾ ആരംഭിച്ച MD കോക്ക് ബേണിൻ്റെ ഭാര്യയുടെ പേരാണ് കാതറിൻ. അവരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് കാതറിൻ ഫാൾസ് എന്ന പേര് ലഭിച്ചത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഉയരം ഏകദേശം 76 മീറ്ററാണ്. അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം. വളരെ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് വിശദമായി ഒപ്പിയെടുക്കുവാൻ സാധിച്ചില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കോത്തഗിരി ടൗണും അവിടുത്തെ മനുഷ്യരുടെ ജീവിത രീതികളും അടുത്തറിയുവാൻ സാധിച്ചു. പ്രകൃതി മനുഷ്യനിൽ നിന്നും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ധാരാളം വിസ്മയങ്ങൾ ഈ പ്രദേശത്തുണ്ട്. പ്രകൃതി ആസ്വാദനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും മലിനമാക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും വെളിപ്പെടാത്ത നിധിയായി തന്നെ ഈ സ്ഥലങ്ങൾ തുടരട്ടെ. കോത്തഗിരിയിലേക്ക് പുറം കാഴ്ചക്കാർ എത്തിത്തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ. കോത്തഗിരി അഥവാ കോട്ടഗിരി എന്ന പേര് ഈ സ്ഥലത്തിന് ലഭിക്കുവാൻ കാരണം ഇവിടത്തെ കോത്ത ഗോത്രമാണ്. കോത്ത വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവിടത്തെ പൂർവികർ. നീലഗിരി കുന്നുകൾ ഇവരുടെ പരമ്പരാഗത ഭവനങ്ങളാണ്. നിബിഡ വനമേഖലയായ ഷോലേക്കാടുകളിലാണ് ഇവർ താമസിച്ചിരുന്നത്. കോത്ത ഗോത്രത്തിൻ്റെ മല എന്നതാണ് കോത്തഗിരി. മലകൾ കൊണ്ട് കോട്ട തീർത്തത് കൊണ്ടാണ് കോട്ടഗിരി എന്നും പറയപ്പെടുന്നത്. നീലഗിരി ജില്ലയിലെ ഒരു താലൂക്കാണ് കോത്തഗിരി. തോഡാസ്, ബെഡഗാസ് തുടങ്ങി ഒട്ടനവധി ഗോത്രങ്ങൾ ഈ പ്രദേശത്തുണ്ട്. 1819 ജോൺ സള്ളിവൻ കോത്തഗിരിയുടെ വടക്കുള്ള ദിമ്പട്ടി എന്നുള്ള ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് ഈ പ്രദേശം കണ്ടെത്തിയത് എന്ന് പറയപ്പെടുന്നു. അതല്ല, അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഉദ്യോഗസ്ഥർ അസിസ്റ്റൻ്റ് കളക്ടർമാരായ JC വിഷ്, കിൻഡർസ്ലി എന്നിവരാണെന്നും പറയപ്പെടുന്നു. നീലഗിരി മലനിരകളിലെ ഏറ്റവും വലിയ ഹിൽ സ്റ്റേഷനായ കോത്തഗിരി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1950 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ഊട്ടിക്കും കൊടൈക്കനാലിനും തൊട്ടടുത്തായി മൂന്നാമത്തെ ഏറ്റവും തണുത്ത കാലാവസ്ഥ ലഭിക്കുന്നത് കോത്തഗിരിയിലാണ്. ഇവിടത്തെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങൾ കോടനാട് വ്യൂ പോയിൻ്റ്, കാതറിൻ വെള്ളച്ചാട്ടം, ഡോൾഫിൻ നോസ് വ്യൂ പോയിൻ്റ്, ലോങ് വുഡ് ഷോലെ, ജോൺ സള്ളിവൻ മെമ്മോറിയൽ, രംഗസ്വാമി കൊടുമുടിയും പില്ലറും എന്നിവയാണ്. കോയമ്പത്തൂരിൽ നിന്നും ദർശിക്കുവാൻ പറ്റുന്ന ഈ പർവ്വത മേഖല ബ്രിട്ടീഷുകാർക്ക് ഒരു കൗതുകമായിരുന്നു. ഈ സ്ഥലം കണ്ടെത്തിയ ശേഷം അവരുടെ ഇഷ്ടമേഖലയായി ഇവിടം മാറി. ഒട്ടനവധി കാട്ടുപാതകൾ പണ്ട് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. കോത്തഗിരിയുടെ ഗ്രാമസൗന്ദര്യവും ഇവിടേക്കുള്ള യാത്രയും വിശേഷങ്ങളും പങ്കുവച്ച് ഞങ്ങൾ കോത്തഗിരിയിലെ ഏറ്റവും മനോഹരമായ വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്, കോടനാട്. ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.